ഹലോ ഫ്രണ്ട്സ്, സുനിത ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടി വെച്ച് ഒരു 4 മണി പലഹാരമാണ്. അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഗോതമ്പ് പൊടിയും ജീരകവും വെച്ച് കുഴച്ച് വെച്ച മാവാണിത്. ഇത് നമുക്ക് പരത്തിയെടുക്കാം. ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തിയെടുക്കാം. ചപ്പാത്തി പരുവത്തിൽ നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് ഡയമണ്ട് രൂപത്തിൽ കട്ട് ചെയ്യാം. ജീരകം ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഗോതമ്പ് പൊടി 3 സാധനം മാത്രമേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇത് എണ്ണയിൽ വറുത്ത് പോരാം. നമുക്ക് ഏത് ഷേപ്പ് വേണേലും കട്ട് ചെയ്യാം. ഞാൻ ഡയമണ്ട് രൂപത്തിലാണ് കട്ട് ചെയ്യുന്നത്. ഇതിൽ വേണമെങ്കിൽ എള്ള് ചേർക്കാം. പെട്ടെന്നൊരു 4 മണി പലഹാരം ഗോതമ്പ് പൊടി വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ജീരകവും ഉപ്പും ഗോതമ്പുപൊടിയും ഇത്രയേ ഉള്ളൂ. നമുക്ക് വറുത്ത് കോരി വരും. എണ്ണ തിളച്ച് വരുന്നുണ്ട്, ഉണ്ടായി വരുന്നുണ്ട്. ഗോതമ്പ് പൊടി കൊണ്ടുള്ള 4 മണി പലഹാരം റെഡി ആയിട്ടുണ്ട്. ചായ തിളയ്ക്കുന്നതിന് മുമ്പേ ഇത് നമുക്ക് റെഡിയാക്കിയെടുക്കാനേ ഉള്ളൂ. മാവ് കുഴച്ച് വെച്ച് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. പരത്തി ഡയമണ്ട് രൂപത്തിൽ കട്ട് ചെയ്ത് എടുക്കുക. നല്ല എല്ലാ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആളെന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, ദെൻ ബൈ. അടുത്ത റെസിപ്പി കാണുന്നത് വരെ.